അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു മിടുക്കി കുട്ടിയാണ്. ആ വരുന്നുണ്ട്, അവരും കാത്തും കണ്ട് നിൽക്കുകയാണ് നമ്മളിവിടെ. ആ മോളെ, ആ ഓക്കെ, എന്താ പേരെന്താ? റിസ്വാൻ അല്ലേ. ഓക്കെ, ഇപ്പോൾ എവിടെ പോയിട്ട് വരിക? ഞാൻ രാവിലെ നേരത്തെ പേപ്പർ ഇടാൻ പോവും, അത് കഴിഞ്ഞാൽ പിന്നെ ക്ലാസ്സിൽ പോവും, അത് കഴിഞ്ഞ് വന്നാൽ പിന്നെ കുറച്ച് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അല്ല, എന്തുട്ടിനപ്പോൾ നിങ്ങൾ വന്നെങ്കിൽ എന്തായിരിക്കും ഞങ്ങൾ വരാൻ കാരണം? പ്ലസ് ടു പരീക്ഷയിൽ ഒരുപാട് മാർക്കൊക്കെ വാങ്ങി ജയിച്ചൊരു കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ റിസ്വാനാണ് പേരല്ലേ? ശരിക്ക് ഈ പനങ്ങാട്ടുകാരെയാണ്, തൃശ്ശൂർ ജില്ലയിലെ മംഗലത്താണ് വീട്. അപ്പോൾ സ്കൂൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ വടക്കാഞ്ചേരി ബോയ്സ് ബോയ്സ് സ്കൂളിൽ. അപ്പോൾ എത്ര മാർക്ക് നേടി? എനിക്ക് 1893. എത്ര നേരത്തെ എണീക്കണം പത്രം ഇടാൻ പോവാൻ? എണീക്കും. ആ ഫുള്ള് എല്ലാവരുടെയും എല്ലാവരും പരിചയം ഉണ്ടാകും പോലെ, ഈ പ്രദേശത്തുള്ള എല്ലാവരും പരിചയമുണ്ട്. അപ്പോൾ ട്യൂഷൻ എത്ര, ഒരുപാട് കുട്ടികളുണ്ടാവും? ആ വീട്ടിൽ വെച്ചിട്ട് തന്നെ ട്യൂഷൻ എടുക്കും. ട്യൂഷൻ എടുക്കും. ഓക്കെ, അപ്പോൾ നല്ല വരുമാനം ഉണ്ട് അല്ലേ? വരുമാനം എന്ന് പറഞ്ഞാൽ കുറച്ച് കുട്ടികളുടെ അടുത്ത് വാങ്ങും, പിന്നെ ചില കുട്ടികൾക്ക് കുറച്ച് പാവപ്പെട്ട കുട്ടികളുണ്ട്, അവർക്കൊക്കെ പിന്നെ അങ്ങോട്ട് എടുത്തു കൊടുക്കും. പഠിക്കാൻ ആഗ്രഹമുള്ള പിള്ളേരാണല്ലോ, പിന്നെ അങ്ങോട്ട്. അറിവാണല്ലോ അല്ലേ, അത് പകർന്നു കൊടുക്കണ്ടേ അല്ലേ. അപ്പോൾ റിസ്വാന എങ്ങനെ ഈ പത്രം ഇടാനിലേക്ക് തുടങ്ങിയത്, എത്തിയത് എങ്ങനെ? എൻ്റെ വീട്ടിൽ എനിക്ക് രണ്ടനിയത്തിമാരാണ്, പിന്നെ ഉമ്മ അപ്പ. അപ്പോൾ ഒരിക്കതുപോലെ ഉപ്പച്ചയ്ക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി. അപ്പോൾ അതേ പിന്നെ പേപ്പർ ഇടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നേരത്തെ എത്തിക്കണം. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ ഇട്ട് തുടങ്ങിയതാണ്. പിന്നെ അത്യാവശ്യം പേപ്പേഴ്സായി, പിന്നെ എന്നും അങ്ങോട്ട് ഇട്ട് ശീലമായി. അപ്പോൾ പിന്നെ ഏജ് ആയപ്പോൾ ഏജൻസിയും തുടങ്ങി. ഇടയ്ക്ക് എൻ്റെ അനിയത്തിയും വരും എന്നെ ഹെൽപ്പ് ചെയ്യാൻ. ഓ, ഏജന്റ് ഏജന്റാണ് അപ്പോ, വെറുതെ പത്രം ആളല്ല അല്ലേ. ഉപ്പ ഏജന്റ് ആണ് അല്ലേ? ഉപ്പച്ചി കൊറേ കൊല്ലങ്ങളായിട്ട്. അപ്പോ അങ്ങനെ എല്ലാരുമായിട്ട് നല്ല പരിചയമുണ്ട്. ഈ പ്രായത്തിൽ തന്നെ സ്വന്തമായിട്ട് വരുമാനമൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ്. ഗുഡ് ഗുഡ് ഗുഡ്. ഉപ്പച്ചിനെ ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിക്കാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ ശീലമായി. അപ്പൊ മോളെ, ഈ സൈക്കിളിലൊക്കെ ഇത്രയും പോയി വരുമ്പോ ഒരുപാട് സമയം ഡിലേ ആവില്ലേ? അതെ, ഇത്ര നാൾ ഞാൻ സൈക്കിളിലാണ്, പോയിരുന്നത് ഇത്ര നാൾ. എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല, കാരണം ടൈം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എന്തായാലും നടക്കില്ല, കാരണം ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആവുമ്പോ. അതുകൊണ്ട് ഒരു സ്കൂട്ടി വാങ്ങിയിട്ട് അതിലൊരു ഇടണം. ലൈസൻസ് ഒക്കെ എടുത്തോ? ആ, ലൈസൻസ് എടുത്തിണ്ട്. ഇത്ര നാൾ എനിക്ക് ഉണ്ടായിരുന്നില്ല, ഏജ് ആയിട്ടുണ്ടായിരുന്നില്ല. 18 വയസ്സായപ്പോ ഞാൻ ലൈസൻസ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ സൈക്കിളിൽ ഓടിക്കലെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. സ്കൂട്ടിയാണ് കംഫർട്ടബിൾ, അപ്പൊ സ്കൂട്ടിയിലേക്ക് പോകണം. ഇതൊരു മെമ്മറി സൈക്കിളാ തോന്നുന്നുണ്ടല്ലേ നിങ്ങളെ? ഇതെന്തായാലും ആർക്കും കൊടുക്കൊന്നുമില്ല. എല്ലാരും പറയും 3 പെൺകുട്ടികളാന്ന് കണ്ടാ എല്ലാവർക്കും ഭയങ്കര ഞെത്തലാണ് പെൺകുട്ടികളെന്ന് കേട്ടാ. പക്ഷെ ഞങ്ങൾക്കും ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന മറ്റുള്ളവർ അറിയണം എന്നെനിക്കുണ്ടായിരുന്നു. പിന്നെ ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നണില്ല, പക്ഷെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണിത്. അങ്ങനെ എനിക്ക് കുറെ സ്വപ്നങ്ങളുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ലൈഫിന്റെ ഒരു എക്സ്പീരിയൻസ്. വെറുതെ ഇരുന്നിട്ടൊരു കാര്യമില്ല, വെറുതെ ഇരുന്ന് പഠിക്കൽ മാത്രമായിട്ടൊരു കാര്യമില്ല. നമ്മൾ ലൈഫിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കണം, എങ്കിലേ നമ്മുടെ ലൈഫിനൊരു അർത്ഥം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യണത്. പിന്നെ അതൊക്കെ ഓരോ എക്സ്പീരിയൻസസ് ആണ്. ഇത് കഴിഞ്ഞാൽ എനിക്ക് ഇനി എൻട്രൻസ് എഴുതണം. അപ്പോൾ അതിന് വേണ്ടി ഇനി ഹാർഡ് വർക്ക് ചെയ്യണം. ഒരു കൊല്ലം അതിന് വേണ്ടി ഞാൻ ട്രൈ ചെയ്യും. സത്യത്തിൽ എനിക്ക് ഇതാ രോമാഞ്ചം വന്നതാണ്, കാരണം ഈ കുഞ്ഞു മോള് പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോഴേ, കാരണം എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര ഫീലായിട്ടോ സത്യത്തിൽ. അതെ, എല്ലാവരും ചെയ്യുന്നില്ല, അതാ പ്രശ്നം. അപ്പൊ 5:30 എണീച്ച് ഇത് കൊണ്ടുപോയിടാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 ദിവസം 2 ദിവസം ചെയ്യും. ഇത്രയും വർഷങ്ങളായിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതിന് ഒരു നല്ല മനക്കരുത്ത് വേണം. എന്തായാലും മോള് എൻട്രൻസ് എഴുതി നല്ല ഉയർച്ചയിലെത്തും, ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ഒരിക്കൽ കൂടി വരുന്നുണ്ട് മോളെ കാണാൻ. അപ്പോൾ റിസ്വാൻ മോള് പത്രവിതരണം സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. സത്യത്തിൽ മോളുടെ ആ ഒരു ആത്മവിശ്വാസം കണ്ടപ്പോളേ നമ്മൾ ഞെട്ടിപ്പോയി, കാരണം ഈ ഒരു പ്രായത്തിൽ എത്ര കോൺഫിഡൻസോട് കൂടിയാണ് അവർ ആ ജോലിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മോള് പഠിച്ച് വലിയ ഉയർച്ചയിലെത്തട്ടെ. അപ്പോൾ നമ്മൾ വീണ്ടും വരും ഒരു വീഡിയോ എടുക്കാൻ. അപ്പോൾ പുതിയ അറിവുകളും കാഴ്ചകളായിട്ട് നമ്മൾ യാത്ര തുടരുകയാണ്. റിസ്വാനും മോളും അതാ പത്രം ഇട്ടുകൊണ്ട് തുടങ്ങി കൊണ്ടിരിക്കണം. ബൈ.